شاء الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين يا كنز الوراء، جدلي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم، أرحم الراحمين الملك الجبار. يا الله من فضل كنت رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم. تغنى شرفون ني برتبط صالحي كنت إنو وري نغل لهم نغل رسنهي لهم إي مهتايا مجلس ماي إي استابنا ماي ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ? ബയാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജിലിസ് ഉൾപ്പെടെ അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഞാനിങ്ങോട്ട് വരുന്നത് വരെ ഏകദേശം ഒരു 10,000-ഓളം ആള് ഇന്നെൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. 10-20ഓളം ആംബുലൻസിൽ സാധുവായ ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. അള്ളാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ബുഹാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ കൊമ്പം ഉസ്താദ് അടക്കം അബ്ദുസമദ് സഖാഫി മായനാട്, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും ഖബൂൽ നൽകി. നമുക്ക് സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലുസുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ ദാറുൽ ഫത്ഹ് തന്നെയാണോ അവിടെ അങ്ങനെ കാണുന്ന ഇംഗ്ലീഷിൽ, ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിൻ്റെ വാർഷിക സമ്മേളനത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉപ്പാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസ് നീ ഞങ്ങൾക്ക് ഖബൂലാക്കി തരണം റഹ്മാനെ. ഇത്തരം മജ്ലിസുകൾ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സദസ്സുകളാണ്. സ്വലാത്തിൻ്റെ സദസ്സുകൾ അങ്ങനെയാണല്ലോ. ഇത് ദീനിയായ ഉലൂമുകൾ പകർന്നു നൽകുന്ന വൈജ്ഞാനിക കേന്ദ്രമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ജീവനാണ് ഇൽമ്. അത് വിതരണം ചെയ്യാൻ ഈ മഹത്തായ സ്ഥാപനം ഇവിടെ പടുത്തുയർത്തി. അതുമാത്രമല്ല, സ്വർഗീയ വഴിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് സംരക്ഷണം നൽകി അവരെ ദീനിൻ്റെ ഉലമാക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന മതവിദ്യാർത്ഥിക്ക് സ്വർഗീയ വഴി അള്ളാഹു എളുപ്പമാക്കി എന്നാണ് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ സദസ്സിൽ സമ്മേളിച്ച ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്നേഹികൾക്കും സഹായികൾക്കും ഞങ്ങളുടെ സകല അഹ്ലുസുന്നയുടെ സംരംഭങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനേ. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ സദസ്സുകൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 19-ാം തീയതി ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ 1 മാസവും 1 സ്വലാത്തും മുടക്കാതെ രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിലോ നെടുമ്പാശ്ശേരിയിലോ ബാംഗ്ലൂരിലെ ബജ്പയിലോ ബാംഗ്ലൂരിലോ ഇറങ്ങിയിട്ട് നേരെ അവർ ബായാറിൽ വരും. സ്വലാത്ത് കഴിഞ്ഞ് കുടുംബത്തിലേക്ക് പോകാൻ പോലും സമയമില്ലാത്തത് കാരണം ജോലി സ്ഥലത്തേക്ക് മടക്കുകയാണ്. ലക്ഷങ്ങളായ ആളുകൾ എന്തുകൊണ്ടാണ് ബായാറിലേക്ക് സ്വലാത്തിനെ മാത്രം പ്രതീക്ഷിച്ച് വന്നെത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ മഹത്തായ സദസ്സിൽ വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ട്പാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നും മാംഗ്ലൂരിലെ KMC ഹോസ്പിറ്റലിൽ നിന്നും മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നും ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നും ബോംബെ ഹോസ്പിറ്റലിൽ നിന്നും അടക്കം വിദഗ്ധന്മാരായ ഡോക്ടർമാർ, ക്യാൻസർ രോഗ വിദഗ്ധന്മാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ഒരു ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ശരീരത്തിൽ ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്ത് പോലെ കൊണ്ടുവന്ന എത്രയോ രോഗികളെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് അള്ളാഹു സുഖപ്പെടുത്തിയിട്ടുണ്ട്. ജന്മന സംസാരിക്കാത്തവരെ അള്ളാഹു സംസാരിപ്പിച്ചിട്ടുണ്ട്, നടക്കാത്തവരെ അള്ളാഹു നടത്തിയിട്ടുണ്ട്, കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകിയിട്ടുണ്ട്, സംസാരിക്കാത്തവരെ അള്ളാഹു സംസാരിപ്പിച്ചിട്ടുണ്ട്, മന്ദബുദ്ധി ശരിപ്പെടുത്തിയിട്ടുണ്ട്, കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് അള്ളാഹു സുഖം നൽകിയിട്ടുണ്ട്. മാത്രമല്ല 10, 25, 30 വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാർ ഇല്ല, ചെയ്യാത്ത ചികിത്സകൾ ഇല്ല, വൈദ്യലോകം വിധിയെഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. വേദനിക്കുന്ന ഹൃദയവുമായി പ്രതീക്ഷയോടെ ബായാർ സ്വലാത്ത് മജ്ലിസിൽ വന്നെത്തിയിട്ട് 1000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ജനങ്ങളങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അത് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനമാണ്. അതൊരു ബായാർ സ്വലാത്തിന്റെയോ എന്റെ നാട്ടിൽ 10,000-ങ്ങൾ സമ്മേളിക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസ് കാടാമ്പുഴ ജാറത്തിങ്ങളിൽ ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് മജ്ലിസ്. ഒരു ജാറത്തിങ്ങൽ സ്വലാത്തിന്റെ മാത്രം മഹത്വം അല്ല, ലോകത്ത് എവിടെയെല്ലാം അഹ്ലുസുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായി സ്വലാത്തിന്റെ മജ്ലിസുകൾ നടക്കുന്നു അവിടെ ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുണ്ടാകും. പക്ഷേ ഞാൻ ബായാർ പറയുന്നത് എനിക്കെന്റെ ജീവിതത്തിൽ നേർക്കുനേറെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. ഈ കഴിഞ്ഞ ബായാർ സ്വലാത്തിന്റെ ദിവസം നിങ്ങൾ മനസ്സിലാക്കണം, കർണാടകയിലെ സക്ലേശ്പുറയിലുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽപ്പെട്ട് അത്യാസന്ന നിലയിൽ ബോധമില്ലാതെ മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ 2 മാസക്കാലമുണ്ടായിരുന്നു. അവസാനം ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന അവസ്ഥയിലെത്തി. അങ്ങനെയാണ് അന്നൊരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലെ പരിപാടി കഴിഞ്ഞ് ഹബ്ബുർ റസൂൽ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മംഗലാപുരം സിറ്റിയിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് 2 മാസക്കാലം ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞങ്ങൾ ഹൈലാൻഡ് ഹോസ്പിറ്റലിലെ ICU റൂമിലേക്ക് കടക്കുകയും അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ, ഓക്സിജന്റെ സഹായത്തോടെ ഇങ്ങനെ കടപ്പുള്ള ആ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുബ്ബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച് ആ കുടുംബത്തോട് പറഞ്ഞ്, നിങ്ങൾ ബായാറ് സ്വലാത്തിന് വരാൻ നിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞ്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വലാത്തിന്റെ ദിവസം അസറിന്റെ ശേഷം തന്നെ ബായാറ് സ്വലാത്തിൽ സംബന്ധിക്കാൻ ഈ ചെറുപ്പക്കാരൻ പൂർണ്ണ ആഫിയത്തോടെ വന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സ്റ്റേജിന്റെ വലതുവശത്തായി ചെയറിൽ ഇരുന്ന് സാധുവായ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ എഴുന്നേറ്റ് നിന്ന് സദസ്സിൽ സന്തോഷത്തോടെ കൂടിയ എത്രയോ അനുഭവങ്ങൾ, എത്ര വിഷയങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കർണാടകയിലെ ഗൺമാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട 2 or 3 മാസം പ്രായമുള്ള ഒരു കുട്ടി മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് അത്യാസന്ന നിലയിൽ ഹാർട്ടിന് വലിയ ഹോൾസ് ഉണ്ടായിട്ട് ഡോക്ടർമാർ എഴുത്തുകൊടുത്തു ബാംഗ്ലൂരിൽ പോയിട്ട് അടിയന്തരമായി ശാസ്ത്രക്രിയ നടത്താൻ, വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താൻ. അങ്ങനെ അവിടെയുള്ള നമ്മ പരിചയമുള്ള ആളുകൾ ബായാറ് സ്വലാത്തിനൊരു നേർച്ച വെച്ച് അങ്ങോട്ട് വരാൻ വേണ്ടി നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞ് അവർ അതുപോലെ ചെയ്തു. അങ്ങനെ ബാംഗ്ലൂരിലെത്തി പരിശോധന നടത്തിയപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം തന്നെ ആ കുട്ടിക്കില്ല എന്ന് മാത്രമല്ല, മെഡിസിൻ പോലും നൽകാതെ പറഞ്ഞു വിട്ടിട്ട് ആ സന്തോഷം അറിയിക്കാൻ അവർ ബായാറിൽ വന്നാൽ തിരക്ക് കാരണം എന്നെ കാണാൻ പ്രയാസമാകുമോ എന്ന് കരുതി കർണാടകയിലെ മള്ളൂര് ഗൺമാറ എന്ന് പറയുന്ന ആ ഹിഫ്ദുൽ ഖുർആൻ ഹാഫിള് സഖാഫി നടത്തുന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ പരിപാടിക്ക് സാധുവായ ഞാൻ എത്തുമ്പോൾ ഇതുപോലെ രാത്രി 12 മണി സമയമായിട്ടുണ്ട്. അവര് 4 മണിക്ക് തന്നെ ഈ കുട്ടിയെയും കൊണ്ടുവന്നതാണ്. 12 മണിക്ക് സ്റ്റേജിലെത്തിയപ്പോൾ ആ ഹൈന്ദവ കുടുംബത്തിലെ ചെറിയ കുഞ്ഞിനെ നമ്മുടെ സംഘാടകർ ശീലയിൽ പൊതിഞ്ഞ് ഇതാണ് കുട്ടി എന്ന സന്തോഷം പറഞ്ഞ് കാണിച്ചു. നിരവധി ഭട്ടന്മാര്, ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഹൈന്ദവരായ ആളുകൾ ഈ കഴിഞ്ഞ സ്വലാത്തിൽ ബാംഗ്ലൂരിൽ നിന്നും, കൊടകിൽ നിന്നും, മടിക്കേരിയിൽ നിന്നും, സുള്ളിയിൽ നിന്നും, ചിക്ക്മാംഗ്ലൂരിൽ നിന്നും, കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബായാർ സ്വലാത്തിന് വന്നിരുന്നു. നാം അവരാരെയും സ്വലാത്തിന് ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവര് പറഞ്ഞു. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഹാസനത്തുള്ള ഒരു ഹിന്ദു സഹോദരന് വയറ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ ഉടനെ ആംബുലൻസ് ബായാർ മുജമ്മഅന്റെ ഗ്രൗണ്ടിലെത്തി. അവരെ കണ്ടു, അവർക്ക് മന്ത്രിച്ചു കൊടുത്തു, അവരോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, നാട്ടിലേക്ക് പോയിക്കോ. അവര് പറഞ്ഞു, ഗുരു ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനയിൽ കൂടാൻ വന്നതാണ്, ഞങ്ങൾ അത് കഴിഞ്ഞേ പോകൂ. അങ്ങനെ ഹൈന്ദവരായ ആളുകൾ പോലും ബായാർ സ്വലാത്ത് ലക്ഷ്യമാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടി, രോഗങ്ങൾ സുഖപ്പെട്ട്, മക്കൾക്ക് നടക്കാൻ സുഖം കിട്ടി, സംസാരിക്കാത്ത മക്കൾ സംസാരിച്ച, ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വലാത്തിന്റെ സദസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വിശ്വാസ ജനങ്ങളോട് പറയുന്നു, റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ചെറിയ നേതാവല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ബഹുമാനം ഖുർആനിനാൽ മഹത്വപ്പെടുത്തി നമുക്ക് വെളിപ്പെടുത്തി തന്ന, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അലീമ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സ്വലാത്ത് നിസ്കാരം പോലല്ല. ഇസ്ലാം എന്താണെന്ന് തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾ എനിക്ക് വിവരണം നൽകണം എന്ന് പറഞ്ഞു. ഖാൽ, അവിടെന്ന് പറഞ്ഞു അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത വതുതിയ സകാത വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. അവിടെന്ന് പറഞ്ഞു ഇസ്ലാം ഷഹാദത്താണ്. അശ്ഹദു അയ്യഹ്ളറു, ഞാൻ മനസ്സിൽ ഹളറാക്കി ഉറപ്പിക്കുന്നു, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുക്കലാണ്, നോമ്പനുഷ്ഠിക്കലാണ്, കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കലാണ്. സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും സാധിക്കുന്ന ആളുകൾ. എന്നാൽ ഒരാൾ നിസ്കരിച്ചാൽ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇത്വാഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന്. നോമ്പനുഷ്ഠിക്കുന്ന ആളെ പറ്റിയും ഇത്വാഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. സക്കാത്ത് കൊടുക്കുന്ന ആളെ പറ്റിയും അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഹജ്ജ് നിർവഹിച്ച ആളെ പറ്റിയും ഇത്വാഅത്തുല്ലി അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേസമയം ഒരാൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ إطاعة لأمره واتباع لفعله كما قال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ولا صلاة جليال الله ونك وجبد لودكود الله وند പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിൽ ഉള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അത് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനാണ്. അതുകൊണ്ടാണ് അള്ളാഹ് നിസ്കരിച്ചു, അള്ളാഹ് നോമ്പോറ്റു, അള്ളാഹ് ഹജ്ജ് ചെയ്തു, അള്ളാഹ് സക്കാത്ത് കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തും കാണൂല, ഹദീസിൽ ഒരു സ്ഥലത്തും കാണൂല. അതേസമയം അള്ളാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന നിലക്ക് ഖുർആൻ ബോധ്യപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, അവിടുത്തെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിച്ച ആശിഖീങ്ങൾ ലോകത്തോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാണത്? ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, വീടാത്ത കടങ്ങളില്ല. ദുനിയാവിന്റെ ആഖിറത്തിന്റെ സകല വിജയത്തിന്റെയും നിദാനം, രക്ഷയുടെയും കവാടം അതേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? ക്യാൻസറാണെന്ന റിപ്പോർട്ട് അറിയുമ്പോഴല്ല, കിഡ്നി തകർന്നെന്ന റിപ്പോർട്ട് കിട്ടുമ്പോഴല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സമയം സക്കറാത്തിന്റെ സമയമല്ലയോ? അതുകൊണ്ടാണ് അല്ലാഹുവിനറിഞ്ഞ വലിയ വലിയ ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും മരണത്തിന്റെ സമയം ചിന്തിച്ച് അവർക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം ലഭിച്ചില്ല. ആ സകറാത്തിന്റെ സമയം ഏതൊരു വിശ്വാസിയുടെയും കൽബിലെ അങ്ങേ അറ്റത്തെ ആഗ്രഹമല്ലേ? മരിക്കുന്ന സമയം നാം വുളൂഇലുണ്ടാകുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാനുള്ള ആഗ്രഹമല്ലേ വിശ്വാസികൾക്ക് മുഴുവനും? റബ്ബേ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. എത്ര വലിയ തെറ്റുകുറ്റം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കി. നീ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. അവസാനം മോശമായാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർറഹിമായ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനുവേണ്ടിയുള്ള ഈ മജ്ലിസായി ഈ പരിശുദ്ധ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റബ്ബേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി മഹാന്മാര് പറഞ്ഞതുപോലെ ഹബീബിന്റെ സ്നേഹവും മദ്ഹുമാണെങ്കിൽ ആ സ്നേഹ മദ്ഹിന്റെ സദസ്സുകളാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അതാണ് തങ്ങൾ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നത്. ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ. സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ അനുമതി ചോദിച്ചു ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ചോദിക്കുന്നത്. തങ്ങളുടെ മറുപടി വന്നു: ഓ മോനെ ഉബയ്യ്, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞ് അവസാനം ചോദിച്ച സ്വഹാബി പറഞ്ഞ്, എന്നാൽ എന്റെ ജീവിതത്തിൽ ഫറളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴു സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. അസമയം റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ആ മഹാനരായ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയിലൂടെ മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകി സ്വലാത്തിന്റെ മഹിമ. ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, ഹബീബായ തങ്ങളെ കൽബിൽ നിറക്കുക. അല്ലാഹു തൃപ്തിപ്പെടാത്ത ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിതങ്ങളും നമ്മിൽ നിന്ന് മാറ്റിവെക്കുക. കൽബിൽ നിറക്കൂ, റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൽബിൽ നിറക്കുക. ആ തങ്ങൾ കൽബിൽ നിറയാനുള്ള വഴികളാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു: ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാ. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് ചിന്തിച്ച് കൊടുസായി നിൽക്കുന്ന സമയത്ത് അടക്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികളുടെ വിഷയത്തിൽ ആ പ്രതിസന്ധി ഘട്ടത്തിലും ഇടപെടും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഇഷ്കാല് വേണ്ട, അതിൽ സംശയം വേണ്ട. ഇമാമീങ്ങളായ ഇമാമീങ്ങളുടെ മുഴുവൻ അനുഭവങ്ങൾ അതാണ്. നമുക്കൊക്കെ അത് ബോധ്യമുള്ള വിഷയങ്ങളാണ്. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു. അതുകൊണ്ട് തങ്ങളെ സ്നേഹിച്ച് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാനിവിടെ ഒരുമിച്ച് കൂടിയ എന്നെ ലൈവായി ശ്രദ്ധിക്കുന്ന സകല ജനങ്ങളോടും ഞാൻ വസിയത്തായി പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബിനെ കൽബിൽ നിറച്ച് ആ തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാൻ കഴിയില്ല, ഐബത്ത് പറയാൻ പറ്റില്ല, ഫിത്തന ഉണ്ടാക്കാൻ, ഫസാദ് ഉണ്ടാക്കാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഉലമാ, അവർ വലിയ സ്ഥാനത്തിന്റെ അഹ്ലുകാരാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്. ഒരു തങ്ങന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും നിശാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരാ നീ ഇടപെടണ്ട. കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, മധു ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ശാപം മുഴുവനും ഏൽക്കേണ്ടി വന്ന പെണ്ണിന് എവിടുന്ന് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എവിടുന്ന് സമാധാനം കിട്ടാനാണ്? അതുകൊണ്ട് ഇത് വ്യഭിചാരം വർദ്ധിച്ച ലോകമാണ്. കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വീടുകളിൽ നിന്ന് അന്യപുരുഷനെ വശപ്പെടുത്താൻ വേണ്ടി ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കകളും പർദകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ച് നീ ഷോപ്പിംഗിന്റെ പേരിൽ പർച്ചേസിന്റെ പേരിൽ മറ്റ് പേരുകളിൽ ഇറങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഓ മുസ്ലിം സഹോദരി, നീ മനസ്സിലാക്കണം, നിന്നെ അള്ളാഹു വെറുതെ വിടൂല. അറിയില്ലേ, എത്രയോ 10, 18, 20, 22, 30, 35, 40 പ്രായമുള്ള ആളുകൾ ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിൽ ഫലം കാണാതെ വന്ന് അവസാനം ഒരു ഭാഗം ഒഴിവാക്കാൻ പറഞ്ഞത് എടുത്തു കളഞ്ഞിട്ട് മാസങ്ങൾക്ക് താൽക്കാലിക ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയം മാസങ്ങൾക്ക് ശേഷം വീണ്ടും മറുഭാഗത്തേക്ക് രോഗം വ്യാപിച്ചിട്ട് അവസാനം ഡോക്ടർമാർ പറയുന്നു ഇനി ഒരു നിർവാഹവും ഇല്ല, ഇത് ശരീരം മുഴുവനും ബാധിച്ചു കഴിഞ്ഞു, ഇനി വൈദ്യലോകത്ത് മരുന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനില്ല, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ആങ്ങളമാരും ബാപ്പമാരും കുടുംബക്കാരും വന്നിട്ട് ഇപ്പോൾ വർണ്ണപ്പെട്ട ആ മുറിവിൽ നിന്ന് മഴ പൊട്ടിയിട്ട് ബ്ലഡ് ഒലിക്കുന്ന അവസ്ഥയിൽ, ചലമൊലിക്കുന്ന അവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ, പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, പനി വന്നാൽ പനി നിൽക്കാതെ, ചുമ വന്നാൽ ചുമച്ച് ചുമച്ച് ഉറക്ക് പോലുമില്ലാതെ വേദന വരുന്ന സമയം കൈകാലിട്ടടിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയാണെന്ന് നമ്മോട് വന്ന് കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം സഹോദരിമാരെ, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൽക്കാലം ഒരു രോഗം പരീക്ഷണമാക്കിയിട്ട് താൽക്കാലിക മരുന്ന് കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ ഡോക്ടർമാരുടെ നിർദ്ദേശം വന്നിട്ട് ആ ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടിൽ, റിസൾട്ടിൽ ക്യാൻസർ ആണെന്ന വിവരം നാം അറിഞ്ഞാൽ പിന്നെ കിടന്നാൽ ഉറക്കു വരുമോ? ഭക്ഷണം കഴിച്ചാൽ രുചി കിട്ടുമോ? കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ? അള്ളാഹുവിനെ മറന്ന് ദുനിയാവിന്റെ ഫലവളപ്പിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് തോന്നിവാസിയായി ജീവിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പെണ്ണ് സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്നിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിന്നെ പറ്റി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നരകവിഭാഗത്തിലെ പ്രധാനികളാണ് സഹോദരിമാരെന്ന് പറഞ്ഞിട്ട് ഈ ആധുനിക പരിഷ്കാരി പെണ്ണുങ്ങളെ പറ്റി റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ട് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണിന് സ്വർഗം അല്ലാഹു മൻഅ ചെയ്തിരിക്കുന്നു, അവർക്ക് സ്വർഗം അല്ലാഹു വിലക്കിയിരിക്കുന്നു, സ്വർഗപ്രവേശം അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ട്. വലാ യജിദുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകൂല, കൊടുക്കൂല. അതുകൊണ്ട് ഹറാമ നിർത്തൽ ചെയ്യണം മുസ്ലിം ചെറുപ്പക്കാരാ. നീ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് കളിക്കണ്ട, പലിശയുമായിട്ട് ഇടപെടണ്ട, ലോണുമായി ഇൻട്രസ്റ്റുമായി വട്ടിയുമായിട്ട് ഇടപെടണ്ട, പലിശ മുതലുമായി ആര് തൊട്ടു പലിശയുമായി അവന് പരാജയമല്ലാതെ ഇല്ല. യംഹഖുല്ലാഹുർ റിബ, സബഉൽ മുബിഖാത്തിൽ 7 വൻകുറ്റങ്ങളിൽ വളരെ ഗുരുതരമായ തെറ്റല്ലയോ പലിശ? എന്ത് ആ പലിശയുമായിട്ട് നിങ്ങൾക്ക് ഭയമില്ലാത്തത്? ഗോൾഡ്, സ്വർണം പണയപ്പെടുത്തി അങ്ങനെ പല നിലക്കും ലോണുകൾ, പലിശയുമായിട്ടുള്ള ഇടപെടലുകൾ. നിങ്ങൾ അറിയണം, ലൈലത്തുൽ ഖദറിന്റെ രാത്രി അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളമായി അഫ്വു ചെയ്യുന്ന രാത്രിയല്ലയോ? ആ രാത്രി പോലും ഒരാൾക്ക് അഫ്വു കിട്ടിയില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? എന്നാൽ മഹാന്മാരായ അയിമ്മത്ത് പറയുന്നു, ലൈലത്തുൽ ഖദറിന്റെ രാത്രി അതാ ഖബറിൽ നിന്നതാ കടുകടുത്ത സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ആ സൗണ്ട് കൂടിക്കൂടി വരികയാണ്. നേരം പുലർന്നു, ഖബറാളിയെക്കുറിച്ച് അന്വേഷണം നടത്തി. പഴയകാല ആളുകളെ, പ്രായമുള്ള ആളുകളെ കണ്ടെത്തി. ആ ഖബറാളിയെ സംബന്ധിച്ച് അറിഞ്ഞു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നിസ്കരിക്കുന്ന ആളായിരുന്നു, നോമ്പെടുക്കുന്ന ആളായിരുന്നു, ഖുർആൻ ഓതിയ ആളായിരുന്നു, സൽക്രമങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ അതാ അറിയാതെ രഹസ്യമാക്കി വെച്ച ഒരു തെറ്റുണ്ടായിരുന്നു. അദ്ദേഹം പലിശക്കാരനായിരുന്നു. ആ പലിശയുമായി ഇടപെട്ടത് കാരണം ഖബറിൽ കടുകടുത്ത പരീക്ഷണം കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും അദാബ് അനുഭവിക്കുന്നത് അഇമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പലിശ ഇടപാട് മുസ്ലിമിന് അന്യമാണ് കേട്ടോ. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. ഭാര്യമാരെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഉമ്മമാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് ഉമ്മവാപ്പന്റെ തൃപ്തി. ഉമ്മവാപ്പന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അവരുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ വെറുപ്പ്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്നൊരു വാക്ക് പോലും നിന്റെ ഉമ്മനോട് ബാപ്പനോട് നീ പറയണ്ട. ഇമാമിങ്ങൾ പറയുന്നു, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ. ഉമ്മവാപ്പനെ ആര് പ്രയാസപ്പെടുത്തുന്നു അവരുടെ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്. ഓ മുസ്ലിമീങ്ങളെ, കുടുംബബന്ധം മുറിക്കണ്ട. അയൽവാസികളുമായിട്ട് പിണങ്ങി നിൽക്കണ്ട. ഓ മുസ്ലിം സഹോദരിമാരെ, ഇന്നത്തെ പരിഷ്കാരി പെണ്ണുങ്ങൾ സിനിമയും സീരിയലും തോന്നിവാസങ്ങളും കണ്ട് സ്വന്തം കെട്ടിയ ഭർത്താക്കന്മാരോട് ചേർത്ത് സംസാരിക്കുന്നവരല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സഹോദരി ഭർത്താവിനോട് ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, പിണങ്ങി നിന്നു കഴിഞ്ഞാൽ, കോടാനക്കോടി മലായിക്കത്ത് മുഴുവനും അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ അമലുകൾ അല്ലാഹു തള്ളിക്കളഞ്ഞുപോയി. ഒരു സഹോദരി മരണപ്പെടുന്ന സമയം അവളുടെ ഭർത്താവ് അവളോട് അതൃപ്തിയിലാണെങ്കിൽ, പൊരുത്തക്കെടിലാണെങ്കിൽ, റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറയുന്നു, ഹയ്യ മിൻ അഹ്ലിന്നാർ. അവൾ എത്ര നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും സദഖ കൊടുത്തിട്ടും സൽക്രമം ചെയ്തിട്ടും കാര്യമില്ല. അവൾ നരകത്തിന്റെ അവകാശിയാണ്. അതേസമയം ഒരു പെണ്ണ് മരണപ്പെടുന്ന സമയം ഭർത്താവിന്റെ തൃപ്തിയിലാണ് അവളുടെ മരണം സംഭവിച്ചതെന്നാൽ ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗീയ അവകാശിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് ചേർത്ത് സംസാരിക്കുന്ന വളരെ ദോഷകരമായ, വളരെ ദുസ്വഭാവം, ആ വിഷയങ്ങളൊക്കെ ഇന്ന് നാടുകളിൽ വളരെ വർദ്ധിച്ചു കാണുന്നു. നമ്മുടെ ആഖിബത്ത് മോശമാകാൻ വരെ ഉമ്മമാരെ അത് കാരണമാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഭാര്യമാരെ ആക്രമിക്കണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട. അള്ളാഹു തന്ന ചെറിയ കാല ആയുസ്, റബ്ബിന്റെ പൊരുത്തത്തിൽ ചെറിയ കാല ആയുസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ വലിയ മഹാന്മാർ, അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഈ ദുനിയാവിനെ വില വെച്ചില്ല. അവര് ലോകത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഇവിടത്തെ ഉമ്മബാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യമക്കൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വൽആഖിറതു ദാറുൽ ഖുലൂദ്, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വൽആഖിറതു ഖൈറും വഅബ്ഖാ, ആഖിറം സമ്പാദിക്കാനാണ് ദുനിയാവിൽ ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി. ഇന്ന് പഴയകാലം പോലല്ല, ഇപ്പം വ്യാപകമായി അസുഖങ്ങൾ, വ്യാപകമായി ക്യാൻസറാണ്. ഒരു ഭാഗത്ത് ക്യാൻസർ, മറുഭാഗത്ത് കിഡ്നിയുടെ തകരാറ്, മറുഭാഗത്ത് മറ്റ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇമാറാത്തിൽ UAE-യിലുള്ള സമയം അബുദാബിയിൽ KCF-ന്റെ പരിപാടി കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ ലുലു GM ഖലീൽ സാഹിബിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ ആളുകൾ വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനത ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവരുന്നു. 2 വയസ്സുള്ള കുട്ടി. ആ പാതിരാത്രിയിലും ആ കുട്ടി അമിതദാഹം കൊണ്ട് വെള്ളം ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. എത്ര വെള്ളം കുടിച്ചിട്ടും ആ കുട്ടിക്ക് മതി വരുന്നില്ല. അന്വേഷിച്ചു നോക്കി. ആ കുട്ടിയുടെ രോഗവിവരം ബാപ്പ പറഞ്ഞത് 1 കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം പിടിപെടാവുന്ന മാരക രോഗമാണ് എൻ്റെ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. എൻ്റെ മകൻ്റെ 1 വർഷത്തെ മെഡിസിന് വേണ്ടി, മരുന്നിന് വേണ്ടി മാത്രം 50 ലക്ഷം രൂപ വേണം 1 കൊല്ലത്തെ മരുന്ന് വാങ്ങാൻ. എന്നാലും രോഗം സുഖപ്പെടുവോ? ഒരു പ്രതീക്ഷ ഉണ്ടോ? ഒന്നും പറയുന്നില്ല. ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് ഡോക്ടർമാർ ഒരു സമാധാനം എന്ന നിലക്ക് പറഞ്ഞതാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ 2018 ജനുവരി 19 ബയാറ് സ്വലാത്ത് നടക്കുന്നത്. നിങ്ങൾ ബയാറ് സ്വലാത്തിന് പറ്റുമെങ്കിൽ വന്നു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ ചെറിയ മക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും മറ്റ് മാരക രോഗങ്ങളും പിടിപെട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഓ മുസ്ലിം ഉമ്മമാരെ, മുസ്ലിം കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നാം അറിയണം നമ്മുടെ തിന്മ കാരണം, നമ്മുടെ പേക്കൂത്ത് കാരണം, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കാരണം ചെറിയ മക്കളും അതേ മിണ്ടാ പ്രാണികൾ നാൽക്കാലി മൃഗങ്ങൾ പോലും പരീക്ഷിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, അവര് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സലഫി, പല പേരിലും ഞങ്ങൾ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ, ജനങ്ങളുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന വഞ്ചകന്മാര് രംഗത്ത് വരുമെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമായി കൊണ്ടിരിക്കുന്നു. അമ്പിയാക്കളിൽ നിന്ന് ദീൻ കൈമാറി കിട്ടിയ അസ്ഹാബിൽ നിന്ന്, അയിമത്തിൽ നിന്ന്, ഔലിയായിൽ നിന്ന്, ആരിഫീങ്ങളിൽ നിന്ന്, കറാമത്തിന്റെ അഹ്ലുകാരായ സ്വാലിഹീങ്ങളിൽ നിന്ന് പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് അതിനെ പുച്ഛമാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് ഖുർആനിന്റെയും തൗഹീദിന്റെയും പേരിൽ രംഗപ്രവേശനം നടത്തിയിട്ട് ബിദ്അത്തിന്റെ കക്ഷികൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ പരിചയപ്പെടുത്തിയിട്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫയ്യാകും വഇയ്യാഹും ലാ യുദുല്ലൂനകും വലാ യഫ്തിനൂനകും. എന്താണ് അവിടുന്ന് പറഞ്ഞത്? അവസാനകാല, എനിക്ക് ശേഷം അവസാന കാലഘട്ടം നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേട്ട് കേൾവി പോലുമില്ലാത്ത വാദങ്ങളുമായി കള്ളം പറയുന്ന വഞ്ചകന്മാർ, ദജ്ജാലൂന. അതാണ് തങ്ങളെ ശൈലി. ഉണ്ടോ? പഴയകാലത്തെ മൗലവിമാരുടെ ശൈലി തിരുമേനി എന്നൊക്കെ പറയാം റസൂലുള്ളാഹിനെ. ഇപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൗലവിമാർ പറയാൻ തുടങ്ങി. ആലിമീങ്ങളെ പോലെ തലപ്പാവ് ധരിക്കാൻ തുടങ്ങി. قميص ഇടാൻ തുടങ്ങി പാന്റ് മാറ്റി എന്നിട്ട് നല്ല വഅളിന്റെ ശൈലി ഈ രൂപാണ ജനങ്ങളെ ഈമാൻ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പുത്തൻവാദികളെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു ഫയ്യാകും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ ലാ യുദല്ലൂനകും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹ് തൃപ്തിപ്പെട്ട മതം ഏതാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിന്മേലാണ് ആ ആശയം മുറുകെ പിടിക്കാൻ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅമൂ അലൈഹാ ബിന്നവാജ് എന്റെ സുന്നത്തിനെ എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാനും അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ നിന്നെ ആര് ഖുർആനും തൗഹീദും പറഞ്ഞ് കുറച്ച് താടി നീട്ടി പാന്റിന്റെ അടിമടക്കിയിട്ട് പൂർവ്വകാല ഇമാമിയങ്ങളൊക്കെ തള്ളി ഞാൻ തന്നെ വലിയ ആളെന്നും പറഞ്ഞ് നിന്നെ കബളിപ്പിക്കാൻ ഒരുമ്പെടുന്നവരെ സൂക്ഷിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ രംഗപ്രവേശനം വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം ഭൂകമ്പം പ്രതീക്ഷിക്കണം കോലം മറിയലിനെയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെയും തസ്ബീഹ്മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അഴാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ് ഇങ്ങനെ പാരപ്പരക്ക് തോന്നിവാസങ്ങൾ വർദ്ധിച്ചപ്പോൾ വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ജനങ്ങളുടെ അരുതായ്മകൾ തിന്മകൾ വടക്കായ ജീവിതം കാരണം ബഹറിലും കടലിലും കരയിലുമൊക്കെ ഫസാദുകളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നേർക്കുനേറെ നാം അത് കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് അവസാന കാലഘട്ടമെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഇന്ന് എല്ലാവരും സപ്പിന്റെ ആളുകളാണ് ഒരാൾ സപ്പില്ലെങ്കിൽ ഓന ഒരു പോരായ്മ ഉള്ളവനാ എല്ലാവരും വാട്സപ്പിന്റെ ആളുകൾ ഞാൻ കൂടെ ഉള്ളവരോട് ഞാൻ എപ്പോഴും പറയും നമ്മുടെ കുട്ടികൾ നമ്മുടെ മുത്തല്ലിമുകൾ കൂടെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഈ സപ്പിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പറയുമ്പോൾ സപ്പില്ലാത്ത ഒരാളിപ്പൊന്ന് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഏതായാലും ഈ വാട്സപ്പിനെ ദുരുപയോഗം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാഇനെയും ദീനീ വിഷയങ്ങളെയും അങ്ങനെ പലതിനെയും അവഹേളിക്കുകയും അതിനെ യാഥാർത്ഥ്യമല്ലാത്ത വിഷയങ്ങളെ കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥകൾ അതുമാത്രമല്ല കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നടിഞ്ഞ് ഹറാമായ നിലയ്ക്ക് വ്യഭിചാര വിവിധത്തിലേക്ക് വഴിവെക്കുന്ന അവസ്ഥയിൽ ദുരുപയോഗങ്ങൾ വർദ്ധിച്ച കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വിഷയങ്ങൾ നമുക്കറിയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നു ഈ വാട്സപ്പിന്റെ അഹലുകാർ അതിനെ നല്ല നിലക്ക് സൂക്ഷ്മതയോടുകൂടെ നിങ്ങൾ അതിനെ ഉപയോഗിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോന്നോരോന്നിന് അക്കമിട്ട് മറുപടി പറയാതെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ റബ്ബ് അനുവദിക്കൂല എന്ന ബോധം അതിന്റെ ഉപയോഗക്കാർക്കുണ്ടാകണം അല്ലേ നല്ല ആൾക്കാർ ധാരാളം ഹൈറാത്തുകൾ ഹൈറും കസീറുണ്ട് അതുകൊണ്ട് ഓരോന്നോരോന്ന് പെട്ടെന്ന് അറിയാനൊക്കെ അപ്പൊ നല്ല ആളുകൾക്ക് അത് ഹൈറായിരിക്കും മോശപ്പെട്ട ആളുകൾ ഇനി കുറച്ച് തറദ്ദുദിൽ ഇടയാട്ടാടിക്കുന്ന ആളുകൾക്ക് അത് തിന്മയിലേക്ക് വഴിമാറാനും അതൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കും എന്നാണ് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വന്നതെന്ന് മാത്രമല്ല സൂക്ഷ്മതയുടെ അഹലുകാർ അതിനെ ഖൈറാത്തുകളുമായി ബന്ധപ്പെടുത്തി ആ രൂപേണ നന്മയിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാന്ദർഭികമായി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ വാക്ക് ചുരുക്കുന്നു അങ്ങനെ ഹറാമുകൾ വർദ്ധിച്ച തോന്നിവാസങ്ങൾ കണ്ടാസ്വദിച്ച് സിനിമയും സീരിയലും തോന്നിവാസങ്ങളും കണ്ടാസ്വദിക്കുന്ന ജനസമൂഹം. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ അറിയണം, സാധുവായ ഞാൻ എത്രയോ കണ്ണിന് ക്യാൻസർ പിടിപെട്ട 4 വയസ്സുള്ള കുട്ടി മുതൽ 12 വയസ്സുള്ള കുട്ടി മുതൽ 10 ഉം 25 വയസ്സ് പ്രായമുള്ള യുവാക്കൾ വരെ, പ്രായമുള്ളവർ വരെ കണ്ണിൽ ക്യാൻസർ പിടിപെട്ടവരെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ളുഹ്ർ കഴിഞ്ഞ് ഞങ്ങൾ ബായാറിലുള്ള സമയം കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു 4 വയസ്സുള്ള പെൺകുട്ടിയെ തിരുവനന്തപുരം RCCയിൽ നിന്ന് മടക്കിയതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ്. എന്നിട്ട് കണ്ണിൽ രക്തം കെട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ബാപ്പനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുവരണ്ട, നിങ്ങൾ നാളെ ബായാറ് സ്വലാത്തിന് ആഫിയത്ത് നിയ്യത്ത് ചെയ്തു വന്നോ, അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഈ വരുന്ന ആളുകളൊന്നും ഞങ്ങൾ വലിയ ആളുകളായി കണ്ടുവരുന്നവരല്ല, ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാ അപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ലക്ഷങ്ങളായ വിശ്വാസികൾ ഒരുമിച്ചുകൂടി അവിടെ മലായികത്തിന്റെ ഹുളൂറിലെ ദിക്റിന്റെ ഇൽമിന്റെ മജ്ലിസിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ സാന്നിധ്യമില്ലേ? ആ സദസ്സിൽ വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിച്ച് ദുആരക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രായിരം ആളുകൾ ഒന്നിച്ചു മലായികത്തിന്റെ അമീനോടെ കൂട്ടി അമീൻ പറയുമ്പോ അല്ലാഹുമോ ആ വലിയ ഈമാനോടെ എഴുത്തിക്കാതോടെ ഞങ്ങളെ സമീപിച്ച് കണ്ടുവെന്ന് പറയുന്ന ഒരാളെയും പ്രതീക്ഷയോടെ എത്തുന്ന ഒരാളെയും ഹായിബാക്കാതെ കാമിലായ ആഫിയത്ത് നൽകണമല്ലോ. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മുസ്ലിം ചെറുപ്പക്കാരാ, നെറ്റുകൾ ദുരുപയോഗം ചെയ്തിട്ട് തോന്നിവാസങ്ങൾ കണ്ടാസ്വദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര്, മുസ്ലിം ചെറുപ്പക്കാരികളെ നിങ്ങളറിയണേ, ജാമിഉൽ ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും. കുല്ലു ഐനിൻ ബാക്കിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ. എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളിന്റെ ദിവസം കരഞ്ഞ് 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 കലങ്ങിയിട്ട് എത്രത്തോളം കണ്ണിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന, രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ 3 കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ 1ാമത്തെ കണ്ണിന്റെ അഹലുകാരെ നമ്മോട് പരിചയപ്പെടുത്തി തരുന്നു. വല്ലത് അൻ മഹാരിമില്ലാ. ഹറാം ദൃഷ്ടിയിൽപ്പെടുന്ന സമയം, അരുതായ്മകൾ കൺമുമ്പിൽ പതിയുന്ന സമയം, അല്ലാഹു അല്ലാ എന്ന ചിന്തയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ഉൾക്കൊണ്ട് ഹറാമ നോക്കാതെ കണ്ണ് ചിമ്മാൻ, മുഖം തിരിക്കാൻ ഒരു മുസ്ലിം പെണ്ണിന് സാധിച്ചിട്ടുണ്ടോ? മുസ്ലിം പുരുഷന് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത്തരക്കാരെ കണ്ണുകൾക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് മാത്രമല്ല, ഈമാനിന്റെ വലിയ പ്രകാശമാണ്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വാക്ക് ചുരുക്കുന്നു. സുബ്ഹാനല്ലാഹ്. 1 മണിയോളായി തുടങ്ങി. 2ാമത്തെ അഹലുകാരെ തങ്ങൾ പറഞ്ഞു, വഅൈനൻ സഹറത്തു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുകൾ. ഈ സദസ്സ് ഇപ്പം അങ്ങനെയാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് അല്ലേ. ഇന്നിപ്പോൾ വയലായതുകൊണ്ട് ഇവിടെ ദുആന്റെ സദസ്സായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി. അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ കബൂലാക്കി തരട്ടെ. വഅയ്നൻ സഹറത്തു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുണ്ട് അഹലുകാർക്കും. ആഖിറത്തിൽ കരച്ചിലില്ലെന്നു മാത്രമല്ല, അവരെ കണ്ണുകൾക്ക് ഈമാനിൻ്റെ വലിയ ലംഘലാണ്, പ്രകാശമാണ്. മൂന്നാമത്തെ കാര്യം, വഅയ്നൻ ഖറജ മിൻഹാ മിസ്ല റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്. സാധുവായ ഞാൻ തന്നെ ഇന്നും കണ്ടിട്ടുണ്ട്, അതാ ഏത് സമയവും കേൾക്കാറുണ്ട്, കാണാറുണ്ട് എത്രയോ ആളുകൾ ക്യാൻസറായിട്ട്, സ്വന്തത്തിലും ബന്ധത്തിലും പെട്ട ആളുകൾക്ക് ക്യാൻസറായിട്ട് കരയുന്നത് നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടത് കാരണം കരഞ്ഞത് കണ്ടിട്ടുണ്ട്, സ്വർണം പോയതിൻ്റെ പേരിൽ കരഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലതും പലതും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളെ, ഇന്നുവരെ നമ്മുടെ കാഴ്ചക്ക് പ്രയാസം വരുത്താത്ത, സംസാരത്തിന് വിഷമം വരുത്താത്ത, ടോയ്ലറ്റിലേക്ക് ഖളാഉൽ ഹാജത്തിന് വേണ്ടി നാം അതാ പോയി കഴിഞ്ഞാൽ, വിസർജ്യം പോകാതെ ബ്ലോക്കായി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ഒരു ദിവസം ബോംബെ റൂട്ടിൽ ഉടുപ്പി ആ ഭാഗത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് ബയാറിലെത്തിയപ്പോൾ 3:30 മണിയായിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ നമ്മുടെ പള്ളിയുടെ റൂമിൽ ഉറങ്ങാൻ വേണ്ടി കിടന്ന് ആ ഒരു മയക്ക് വരുന്ന സമയം നമ്മുടെ റൂമിൻ്റെ ഡോറിന് കൊണ്ട് ഭയങ്കര സൗണ്ടിൽ മുട്ടുന്നു. പാതിരാത്രി 3:30 മണി 4 മണിയോടടുത്ത സമയം. അപ്പോൾ എഴുന്നേറ്റ് കതക് തുറന്നു നോക്കിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ, ഒരാളെൻ്റെ റൂമിലേക്ക് ഇരച്ചു കയറി, എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു വലിച്ചു. അദ്ദേഹത്തിനൊരു 40, 45, 50 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായം കാണും. കൈ പിടിച്ചു വലിച്ച് എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് അമർത്തിയിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് മൂത്രം പോകുന്നില്ല. അടിയന്തിരമായി വലിയ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാംഗ്ലൂരിൽ നിന്ന് നിർദ്ദേശിച്ചിട്ട് ആ കുടുംബം, ഇദ്ദേഹം അതിന് വഴങ്ങാതെ എനിക്ക് ബയാറിൽ എന്നെ എത്തിച്ചാൽ മതി എന്ന് നിർബന്ധിച്ച്, പാതിരാത്രി കുടുംബത്തെ കൊണ്ട് നിർബന്ധിച്ച് അദ്ദേഹം വാഹനത്തിൽ കയറിയിട്ട് വന്നതാണ്. അന്നൊരു വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച സുബഹിയുടെ ആ വഖത്താണ്. കൂടെയുള്ള ആളുകളും പറഞ്ഞു, ഇദ്ദേഹം എന്തൊക്കെയോ കാണിക്കുന്നു, വേദന കൊണ്ട് അദ്ദേഹം അങ്ങുമിങ്ങും പലതും പരിസരം മറന്നുകൊണ്ട് സംസാരിക്കുന്നു. കൊണ്ടുവന്ന ആളുകളുടെ വെള്ളത്തിന്റെ ബോട്ടലിൽ തിബുൽ ഖുലൂസ് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് സ്വലാത്തല്ലേ, സുബഹി കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് ബയാറ് സ്വലാത്താണ്, നിങ്ങൾ ബയാറ് സ്വലാത്തിന് കൂടാൻ നിയ്യത്ത് ചെയ്തോ. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അവര് പിരിഞ്ഞുപോയി. മഗ്‌രിബിന്റെ തൊട്ട് മുമ്പതാ ആ നാട്ടിൽ നിന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ വന്നിട്ട് കാണാൻ. തിരക്കെത്രണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് കൂടെയുള്ള സഖാഫിനെ കണ്ടു പറഞ്ഞു. അങ്ങനെ സഖാഫി അവർക്ക് അവസരം കൊടുത്തു. വന്നിട്ട് പറഞ്ഞു, പാതിരാത്രി വന്ന് വിളിച്ചതിൽ ക്ഷമിക്കണം, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, മൂത്രം പോകാതെ മണിക്കൂറുകളോളം, ഒരു ദിവസത്തോളമായി മൂത്രം പോകാതെ അത്യാസന്ന നിലയിൽ കടഞ്ഞ് 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 പ്രയാസപ്പെട്ട് ദുരിതപ്പെട്ട് അങ്ങനെ വന്നതാണ്. വലിയ ഓപ്പറേഷൻ ചെയ്താലും വിജയിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ വിവരവും ഇദ്ദേഹം അറിഞ്ഞ് ആകെ ഭ്രാന്തമായ അവസ്ഥയിൽ, മനസ്സ് തളർന്ന അവസ്ഥയിലായിരുന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ തങ്ങളെ വന്ന് കണ്ട് കാറിൽ കയറിയ ഉടനെ വെള്ളം കുടിച്ചു. കാറിൽ അങ്ങ് മൂത്രം ഒഴുക്കായിട്ട് വിസർജ്യം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മൂത്രത്തിനൊരു വിഷമവുമില്ല. അതുകൊണ്ട് ഈ വിവരം തങ്ങളെ കൊണ്ട് പറഞ്ഞ് സ്വലാത്തിൽ പറഞ്ഞ് ദ്വാരിപ്പിക്കാൻ, സന്തോഷം പറയാൻ നേരത്തെ വന്നതാണെന്ന് പറഞ്ഞു ആ കുടുംബക്കാർ മുഴുവനും. ഞാൻ ചോദിച്ചോട്ടെ, ഈ നിലക്ക് ഖളാഉൽ ഹാജത്തിന് വേണ്ടി, ആവശ്യ നിർവഹണത്തിന് വേണ്ടി ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയിട്ട് നമ്മുടെ ആവശ്യം നടക്കാതെ വിസർജ്യം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? വെള്ളം ദാഹിക്കുന്ന സമയം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയം രണ്ട് ഭാഗത്തേക്കും ഒലിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എന്താണ് അവസ്ഥ? അങ്ങനൊന്നും വരുത്താതെ പൂർണ്ണ ആഫിയത്ത് അല്ലാഹു അല്ലാ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് നൽകിയിട്ട്, ഓ ജനങ്ങളെ, ആ റബ്ബിനെ ചിന്തിച്ച് ഇന്ന് വരെ ഒരു തുള്ളി കണ്ണ് നീരൊഴുക്കാൻ വല്ല മുസ്ലിം സഹോദരിമാർക്കും കഴിഞ്ഞിട്ടുണ്ടോ? മുസ്ലിം സഹോദരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത്തരക്കാരെ കണ്ണുകൾക്കും ആഖിറത്തിൽ നാളെ കരച്ചിലില്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കുള്ള ഖൈറിന്റെ അഹലുകാരിൽ നീ ഞങ്ങളെ അകപ്പെടുത്തണം റഹ്മാനെ. നരകത്തിന്റെ അഹലുകാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. തങ്ങൾ പറഞ്ഞല്ലോ, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ കടക്കും, അതിനെതിരെ ആരുണ്ട് അവരാണ് വിലകിയവർ. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അത് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കലാണ്, സുന്നിയായിട്ട് ജീവിക്കലാണ്. അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ അവരുമായിട്ട് ഒരു സ്നേഹ ബഹുമാനവും ഈമാനുള്ളവന് പറ്റില്ല. മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദ്അത്തുകാരനെ, പുത്തൻവാദിയെ ഒരാൾ ആദരിച്ചു കഴിഞ്ഞാൽ, അവനോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ കൂട്ടുനിൽക്കലാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊക്കെ മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ സുന്നി ആശയത്തിൽ അടിയുറച്ച് ചെറിയ കാല റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിനായിട്ട് സമർപ്പിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. 10,000ങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ച മഅ്രിബ് കഴിഞ്ഞ ഉടനെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്ലിസ് നടക്കും. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയായിരിക്കും കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. നിങ്ങളൊക്കെ വരണം എന്ന് അറിയിച്ച് ലക്ഷങ്ങളായ ആളുകൾ സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്തു മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത് എന്നും അറിയിച്ച് ഈ മഹത്തായ ദാറുൽ ഫത്ഹ് സ്ഥാപനവുമായി നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കണം, ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. ഞാനിപ്പോൾ സ്റ്റേജിൽ കയറിയ സമയത്ത് തന്നെ സ്വർണം തന്ന ഉസ്താദ് ഇവിടെ ഉണ്ട്. ഭാര്യ തന്നതാണെന്ന് പറഞ്ഞ് സ്വർണ്ണമോതിരം കാണിച്ചു. മറ്റൊരാള് സ്വർണത്തിന്റെ വള ഒരു സഹോദരി മുറിച്ചു കൊടുത്തയച്ചതും ഇവിടെ കാണിച്ചു. അങ്ങനെ നേരത്തെയും ഇവിടെ ഈ സദസ്സിന് ആവശ്യമായ സഹായങ്ങൾ സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ചെറിയ നിൽക്കങ്ങ് ദ്വാരുന്ന് ഈ മജ്‌ലിസ് അങ്ങ് പൂർത്തിയാക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാ പുരുഷന്മാരും, എഴുന്നേൽക്കാൻ കഴിയുന്ന എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്ത് വന്ന് ഇരുന്നുള്ളൂ, ഞാനിരിക്കും. ഒരു 3 സ്വലാത്ത് അങ്ങ് ചൊല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു